അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണമാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രധാന വിഷയം. പിന്തുണച്ചും എതിർത്തും നിരവധി പേർ രംഗത്ത് വരുന്നുമുണ്ട്. ഇന്ന് നടക്കുന്ന ഭൂമി പൂജയ്ക്ക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുമുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും കോൺഗ്രസ്സുകാരും ഭൂമി പൂജയെ പിന്തുണയ്ക്കുന്നു. നേരത്തെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ രാമക്ഷേത്ര നിർമ്മാണത്തെ പിന്തുണച്ചും കോൺഗ്രസിനെ ചടങ്ങിലേക്ക് വിളിക്കാത്തതിൽ അതൃപ്തി അറിയിച്ചും രംഗത്തെത്തിയിരുന്നു. രാമക്ഷേത്രത്തിനായി കാത്തിരിക്കുകയാണെന്നായിരുന്നു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് പറഞ്ഞത്. ദിഗ്വിജയ് സിംഗ്, മനീഷ് തിവാരി തുടങ്ങിയ നേതാക്കളും രാമക്ഷേത്രത്തെ അനുകൂലിച്ച് രംഗത്തു വന്നു. ദേശീയ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന ചടങ്ങായി ഭൂമി പൂജ മാറട്ടെ എന്ന് പ്രിയങ്ക ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു. പ്രിയങ്കയുടെ ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇനിയും നാട്യം തുടരാത്തതിൽ സന്തോഷമുണ്ടെന്നും ബാബറി മസ്ജിദ് തകർച്ചയിൽ നൽകിയ സംഭാവനയിൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് അഭിമാനിക്കാമെന്നുമാണ് ഒവൈസി പ്രിയങ്കയുടെ ഈ നിലപാടിനെതിരെ ട്വീറ്റ് ചെയ്തത്. വ്യക്തിപരമായി ഒരു മതവിശ്വാസി അല്ലാത്തത് കൊണ്ട് തന്നെ പ്രിയങ്കയുടെ ഈ വീക്ഷണത്തോട് തനിക്ക് വലിയ യോജിപ്പൊന്നുമില്ലെന്നും അവരുടെ ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നുവെന്നും പി ടി ബൽറാം പറഞ്ഞു. കോൺഗ്രസിന്റെ ഈ നിലപാടിൽ മുസ്ലിം ലീഗ് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇത്രയേറെ എതിർപ്പുകൾ വന്നിട്ടും ബി ജെ പി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. ലോകത്തെവിടെയാണെങ്കിലും ഇനി പുതിയ അമ്പലങ്ങളും പള്ളികളുമൊക്കെ പണിയാൻ മെനക്കെടുന്നത് വേസ്റ്റ് ഓഫ് പബ്ലിക് റിസോഴ്സ് തന്നെയാണ്. ഇന്ത്യ എന്ന രാജ്യത്ത് ക്ഷേത്രങ്ങൾ നിരവധിയുണ്ട്. പുതുതായി ഉണ്ടാവുന്നതോ പുനരുജ്ജീവിപ്പിക്കുന്നതോ ഒക്കെ വേറെയും ഉണ്ടാവും. അതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. ആശംസ നേരുന്നതും ചടങ്ങിൽ പങ്കെടുക്കുന്നതും ഒന്നും ചർച്ചയാവാറില്ല. അതിനെക്കുറിച്ചൊന്നുമല്ല ഇപ്പോൾ നടക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ. ഇപ്പോൾ നടക്കുന്ന ചർച്ച ഇന്ത്യയിലെ എല്ലാ നിയമ സംവിധാനത്തെയും അട്ടിമറിച്ച് അയോധ്യയിൽ സംഘപരിവാർ സമുന്നത നേതാക്കളായ അദ്വാനിയും മനോഹർ ജോഷിയും ഉമാഭാരതിയും തുടങ്ങി ലക്ഷക്കണക്കിന് പ്രവർത്തകർ മണിക്കൂറുകൾ കൊണ്ട് ബലം പ്രയോഗിച്ച് പൊളിച്ചുമാറ്റിയ ബാബറി മസ്ജിദ് നിന്ന സ്ഥലത്ത് പണിയാൻ പോകുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ചാണ് കമൽനാഥ് വിളിച്ചില്ലെന്ന് പരിഭവം പറഞ്ഞത്. കെ മുരളീധരനടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിച്ചതും ഈ ക്ഷേത്രത്തെക്കുറിച്ചാണ്. സാക്ഷാൽ പ്രിയങ്കാ ഗാന്ധി ആശംസ നേർന്നതും അനീതിയുടെയും അക്രമത്തിൻ്റെയും മുകളിൽ വർഗീയ രാഷ്ട്രീയം കെട്ടിപ്പൊക്കുന്ന ഈ രാമക്ഷേത്രത്തിനാണ്. അല്ലാതെ സാധാരണ ഹിന്ദുവിശ്വാസികൾക്ക് വേണ്ടി മറ്റെവിടെയോ നിർമ്മിക്കുന്ന ഏതോ ഒരു ക്ഷേത്രത്തെക്കുറിച്ചല്ല. അങ്ങനെ ആവർത്തിച്ച് ആളുകളെ മണ്ടന്മാരാക്കുന്നത് കോൺഗ്രസ്സുകാർ നിർത്തണം. ഓരോ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും സാമൂഹിക വിവേകത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവിടെ ചർച്ചയായി ഉയരുന്ന വിഷയങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. ആയിരക്കണക്കിന് ആളുകൾ പാൻഡമിക് മൂലം ദിവസം തോറും മരിച്ചു വീഴുന്ന ഒരു രാജ്യത്ത് നല്ല ആശുപത്രികൾക്ക് പകരം ആരാധനാലയങ്ങളാണ് ഇപ്പോഴും ഭരണകൂടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നൽകുന്ന വൈകാരിക അനുഭൂതിയാണ് ജനങ്ങൾക്കും പ്രധാനമെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അമ്പലം തുടങ്ങിയാൽ കൊറോണ എന്ന വൈറസ് പമ്പയും ഗംഗയും സരയുമൊക്കെ കടക്കുമെന്നാണല്ലോ കേൾക്കുന്നത്. കാത്തിരുന്ന് കാണാം.